ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉസ്താദുമാരെ, ഇവിടെ കല ശ്രദ്ധിക്കാൻ വന്ന മാതാപിതാക്കളെ, അസ്സലാമു അലൈക്കും. നാം എല്ലാവരും കൂടിയിരിക്കുന്നത് SSF വകയുള്ള സാഹിത്യോത്സവത്തിലല്ലേ? അപ്പൊ കുറേ പേർക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഒരു ചെറിയ കഥ പറയാം, എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്നാൽ ഞാൻ തുടങ്ങട്ടെ. സഹാബികളിൽ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരായിരുന്നു അൽഖമർ റളിയല്ലാഹു അൻഹു. എന്തൊരു അത്ഭുതമാണ് ഇദ്ദേഹത്തിന്റെ കാര്യം. ഇദ്ദേഹം മരിക്കാനെ, പക്ഷെ ഷഹാദത്ത് പറയുന്നില്ല. എല്ലാ കൂട്ടും സ്വഹാബികൾ നിറഞ്ഞിരിക്കുന്നു, ഇദ്ദേഹത്തിന് ഷഹാദത്ത് പറഞ്ഞു കൊടുക്കുന്നു, പക്ഷെ പറയുന്നില്ലല്ലോ. ഇതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പ മരിച്ചു, പക്ഷെ ഒരു വയസ്സായ ഒരു ഉമ്മയുണ്ട്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പോയി ആ ഉമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അൽക്കമയോട് വല്ല ദേഷ്യം വല്ലതുമുണ്ടോ? ഇല്ലല്ലോ. വീണ്ടും വീണ്ടും ചോദിച്ചു, ഇല്ല ഇല്ല. അവസാനം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉണ്ട്. അവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നോട് മിണ്ടാറുമില്ല, സൂക്ഷിച്ചു വെക്കാനുള്ള കാര്യങ്ങളൊക്കെ അവനോട് ഭാര്യയോടാണ് കൊടുക്കുന്നത്. ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ ദേഷ്യത്തോട് പറഞ്ഞു, അൽക്കമ തങ്ങളെ, നിങ്ങൾ പോയി കുറച്ച് മരക്കഷ്ണം കൊണ്ടുവരിക, നമുക്ക് അൽക്കമയെ ഇവിടെ എത്തിക്കാം. ഇത് കേട്ടപ്പോൾ ഉമ്മയുടെ മനസ്സലിഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമ്മയുടെ മനസ്സലിഞ്ഞു. ഉമ്മ സന്തോഷത്തോട് പറഞ്ഞു, ഞാൻ എന്റെ മകൻ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അൽഖമർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ ഷഹാദത്ത് പറഞ്ഞ് ഈ ലോകവുമായി വിട പറഞ്ഞു. കേൾക്കൂ കൂട്ടുകാരെ, ഉമ്മയുടെ ദേശം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ആരെങ്കിലും ഇവിടെ ദേശത്തോട് ഉമ്മയോട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീട്ടിൽ പോയി ഉമ്മയോട് മിണ്ടാൻ തുടങ്ങുക. എന്നാൽ ഞാൻ എന്റെ കൊച്ചുകഥ നിർത്തട്ടെ. ഇനി ആരെങ്കിലും ഇവിടെ ബോറടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. എന്നാൽ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.